ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളെ ബഡ്ജറ്റ് കെ എസ് ആർ ടി സി ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണെന്ന് ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റ് ടൂറിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഡോർമെറ്ററിയാണ്, ബസ്സിൽ ഡോർമെറ്ററി ഉണ്ടാക്കി വെച്ച് അവിടെയാണ് നമുക്ക് റൂമുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് റൂം എടുത്തു. കുഴപ്പമില്ലാത്ത റൂമാണ്, ഡീസൻറ്റ് റൂം, നല്ല ബാത്റൂമുണ്ട്. പിന്നെ 1200 രൂപ ഒരു രാത്രി തങ്ങാനായിട്ട്. ഇൻഷാല്ലാ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് മറ്റുള്ള പിന്നെ തിരിച്ച് ബാത്ത് പോയിട്ട് ബെട്ടൊക്കെ എടുത്തിട്ട് ഇനി ഇപ്പം അടുത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോവാണ്, ബസ് ഡിപ്പോ. അവിടെ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഡോർമെട്രിയിൽ. നമ്മളെ കെ എസ് ആർ ടി സി ഡിപ്പോ, ഇവിടെ കിടക്കുന്ന കുറേ ബസ്സുകളൊക്കെ ഡോർമെട്രിയാണ്. അല്ലാത്തവർക്ക് 100 രൂപയാണ് താമസത്തിന് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ബെഡ്ഷീറ്റിനും ഇതിനൊക്കെ പിന്നെ വേറെ ചാർജ് ഉണ്ടോ ഇല്ലയെന്നാണ് പറഞ്ഞത്. നല്ല വ്യൂ ആണ് അവിടെ, നല്ല തോട്ടങ്ങൾ. ഇതാണ് കയറി വരുന്ന ഭാഗം. ഇവിടെ ഇരിക്കാനൊരു ഭാഗമുണ്ട്, പിന്നെ ഒരു വാഷ് ബേസിന്. ഇനി റൂമിൽ നോക്കാം. ഇതൊക്കെ ഡോർമെറ്ററിയാക്കി ഉണ്ടാക്കിയിട്ട ബസ്സുകളാണ്, ഇഷ്ടംപോലെ ഉണ്ട്. ആ അതാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ ആണുങ്ങൾ താമസിക്കും. ഇതെങ്ങനെയാണ് ഉള്ളത്? ഡോർമെട്രി കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സുഖമാണ്, നല്ല ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ വൃത്തിയുള്ള ബാത്റൂംസ് നല്ല നല്ല വൃത്തികളാണ്. ഇത് കുളിക്കാനുള്ളത്, പിന്നെ അപ്പുറത്ത് ടോയ്ലറ്റുകൾ, നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് എത്രയോ വലിയ സൗകര്യം ഉണ്ട്. ഇല്ല, അത് നിങ്ങളെ ബാഗിലുണ്ടാവും. ഇതാണ് ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് സെപ്പറേറ്റ് റൂമ് മാതിരിയുണ്ട്, ഡോർമെട്രി മാതിരിയുണ്ട്. എങ്ങനെ സൗകര്യത്തിന് വെച്ചെടുക്കാം, നമുക്ക് അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിയാം. കാരണം 100 രൂപയെന്ന് ഒരു 2 വർഷം മുമ്പ്, ഇപ്പം എത്രയെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ 100 രൂപ തന്നെയാണ് ചാർജ്, കൂട്ടിയിട്ടൊന്നുമില്ല. ഒരുപാട് ബസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സർവീസ്, ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്, ഡോർമെറ്ററിയാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്നവർക്ക് ബഡ്ജറ്റ് ടൂറിസത്തിന് വരുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമും പിന്നെ പോപ്പും കാര്യങ്ങളും, പിന്നെ ഓരോരുത്തർക്ക് ഓരോ കർട്ടണും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ടിഫിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല, ഇഡ്ഡലി മാത്രമേ ആയിക്കോളൂ. അപ്പോൾ ഒരു 10 കൂടെ കഴിഞ്ഞിട്ട് വരാം, 10-5 കൂടി തരാറുണ്ട്. ഒരു 10 കൂടെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ 7:30 മൂന്നാറ് സിറ്റിയിലല്ല, മൂന്നാറ് ബസ് സ്റ്റാൻഡ് ഏരിയയിൽ ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ എടുത്തു പോവും. ഈ ഓട്ടോ നമ്മളെടുത്ത് 4 സീസൺ. ഇത്
നമ്മളിപ്പോ ഇപ്പോ ഫോട്ടോ പോയിന്റിലാണ് ഉള്ളത്. ഫോട്ടോ പോയിന്റ് എന്ന നല്ല സുന്ദര സുഖമായിട്ട് ഫോട്ടോ എടുക്കാം. നല്ല സ്റ്റൈല സ്ഥലങ്ങൾ, സൂപ്പർ സൂപ്പർ നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥക്കൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഈ സ്റ്റുഡിയോക്കാരെ വെച്ച് നമ്മളെ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കലാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ്. നമ്മളെ കെ എസ് ആർ ടി സി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ബസിന്റെ ഒന്നും കൂടെ നല്ല വണ്ടി തരാൻ വേണ്ടിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഉപേന്ദ്ര സാറിനോട് പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കെ എസ് ആർ ടി സിക്ക് ഒരു നല്ലൊരു ഇതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതേപോലെ ഓരോന്ന് ഓഫർ ചെയ്ത് പോകേണ്ടവർക്കൊക്കെ ഓഫർ ചെയ്തൊക്കെ ചെയ്യാം. പുതിയ ഡിപ്പോ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ ക്ലോക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്, ഹൈമാക്സ് ബൾബോ എന്ത് വേണമെങ്കിലും ഓഫർ ചെയ്യാം. കെ എസ് ആർ ടി സിക്ക് ഒരു ഗുണമാണ്. ഈ ടൂറ് കൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്, നേട്ടങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ഉണ്ടാവാറില്ല. കാരണം അത്രയും ഓരോരുത്തരും ഓരോ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മളെ കൂടെ വരാറുള്ളത്. പിന്നെ തഹസിൽദാർ, അങ്ങനെ പല പല ഓഫീസുകളിലും, സ്കൂള്, യൂണിവേഴ്സിറ്റി. അപ്പൊ നിങ്ങൾക്ക് അവരുടെയൊക്കെ സേവനം, ഹയർ സെക്കൻഡറിയിലെ മാഷ്ടർമാർ, അങ്ങനെ എന്ത് കാര്യത്തിനും ഓരോരുത്തരെയും ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ അവരുടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഉപദേശങ്ങളും കിട്ടും. പിന്നെ വേറെന്താ ഉള്ളത്, ഇനി പാട്ട് പാടാൻ ആർക്കെങ്കിലും അവസരമുണ്ട്. അതേപോലെ യൂട്യൂബർ കൂടിയായ ഹബീബ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും അദ്ദേഹത്തോട് വളരെയധികം സഹകരിക്കണം. എന്ത് കാര്യത്തിനാണെ, ഫോട്ടോ എടുക്കാനാണെങ്കിലും ഏത് വിധത്തിലും നമ്മളോട് തുടക്കം മുതൽ ഇതിന്റെ അവസാനം വരെ ഇന്നുവരെയും അദ്ദേഹം നമ്മളോട് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഓക്കെ, നമ്മള് വരുമ്പോ ഇവിടെ കയറും, എല്ലാരും ശ്രദ്ധിച്ചോളൂ. ടീ ഫാക്ടറി അതിമനോഹരമായ സ്ഥലമാണ്. എന്തരും അത് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ഉണ്ടാവും കേട്ടോ. ഒറ്റപ്പെട്ടിടാം എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ ഇറങ്ങുക. ഇവിടെ നമുക്ക് ഇവിടെ നിർത്ത, അപ്പുറത്തായിരിക്കും വണ്ടി നിർത്തുക. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പാലത്തിന്റെ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് നിങ്ങള് ഫോട്ടോ എടുക്കുക. എടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ പറയും, നമ്മൾ എടുത്തു തരാം. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും. മാട്ടുപ്പെട്ടി ഡാം കെ എസ് ഇബിന്റെ കീഴാണ് അല്ലേ, അപ്പോ കറണ്ട് ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ടാവും. ബോട്ടിംഗ് ബോട്ടിംഗ് ഇല്ല ഇപ്പോ ഇതല്ലല്ല. മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടെ ഉള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ് കുഴപ്പമില്ല, ഇതൊക്കെ ഉണ്ട്, ബോട്ടിംഗ് എല്ലാം ഉണ്ട്. അപ്പൊ മാട്ടുപ്പെട്ടി ഡാം എല്ലാം വിസിറ്റ് ചെയ്ത് ഇവിടുന്ന് അടുത്ത എക്കോ പോയിന്റ് ആണ് അടുത്തുകൊണ്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. പ്രശ്നമില്ലാതെ ഭാഗത്തെ എത്തി അന്ന് വീട്ടിൽ എത്തിക്കുന്നത് അതിനെ പ്രാർത്ഥിക്കാം.
അതിനുശേഷം നമ്മൾ ഇന്നും നിലവായി ചെയ്ത് വല്ല പോരായ്മ ഉണ്ടെങ്കിൽ പോരായ്മകളെ കണക്കാക്കാതെ നിങ്ങൾ അവരുടെ ഇപ്പോൾ അവർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. ഞാൻ അവരുമായി സംസാരിച്ചപ്പോ അവര് നമ്മളെ കടയിൽ വന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോ എന്നോട് ചോദിച്ചു അയാളെന്നല്ലേ ഇയാളെന്ന ചോദിച്ചത് അവിടുത്തെ. അപ്പൊ ഞാനും ചിലപ്പോ അവിടുത്തെ വേഷമായിരിക്കൂല്ല ഇവിടെ. എനിക്ക് അല്ല തന്ന കളറല്ല ഇപ്പൊ എന്റെ മേത്തുള്ളത്. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു കളറുള്ള ആളായിരുന്നു. ഇപ്പൊ ഒരു ബ്രിട്ടീഷുകാരനായതാണ്. പെട്ടെന്നൊരു ചെറിയൊരു മരുന്നിന്റെ ഒരു അലർജി വന്ന് അങ്ങനെ ചെറിയൊരു മൈ. പക്ഷെ അതുകൊണ്ടൊരു നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇപ്പൊ അത് പോരായ്മകളൊന്നുമില്ല. നിങ്ങളെങ്കിലും പ്രത്യേകിച്ച് കാണാൻ പറ്റുമല്ലോ. അതിന് വലിയ ഭാഗ്യം. വേറെ വഴിക്ക് പോകുമ്പോഴൊക്കെ ഇംഗ്ലീഷ് പറയാനാ പറച്ചില്ല എന്നോട്. കാരണം മലയാളി ഇല്ലാന്ന് എല്ലാരും വിചാരിക്കര്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിയപ്പിന്റെ തൊട്ട മുത്താപ്പന്റെ മകന്റെ കുട്ടിയാണ്. അപ്പൊ അവനാണ് ഇതിന്റെ ഞങ്ങൾ അവന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബറാണ്. നിങ്ങൾക്ക് അവന്റെ നമ്പർ ശേഖരിച്ചാല് പല കാര്യങ്ങളും വന്നി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പല അവാർഡൊക്കെ കിട്ടിയ ആളാണ് യൂട്യൂബറും മറ്റുമൊക്കെ ആയിട്ട്. ഞങ്ങൾ നാട്ടിലൊക്കെ എല്ലാ പ്രോഗ്രാംസും അദ്ദേഹം ഒരു പരസ്യം കൂടാതെ പ്രതിഫലം കൂടാതെ ചെയ്ത് ഞങ്ങൾ എല്ലാവരും എത്തിക്കുന്ന പതിവ് കൂടെ അദ്ദേഹത്തിനുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. കരിമിഴി കുരുവിയെ കണ്ടീലാ നീ, ചിരിമണി ചിലം പോലെ കേട്ടീലാ നീ, പണ്ടേ എന്നോടൊന്നും മിണ്ടീലാ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഫാമിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. സമ്മറിൻ ബത്ലഹേം ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് മോഹൻലാൽ, മഞ്ജുലാൽ, സുരേഷ് പ്രഭു കൂട്ടുകെട്ട് മത്സരിച്ച് അഭിനയിച്ച ബാക്ക്ഗ്രൗണ്ടുകളാണ് ഇവിടെ. ഫാമാണ് കണ്ടോളൂ, അതിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. തുടർന്ന് അവളുടെ പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കരിമിഴി കുരുവി കണ്ടീലാ നീ, ചിരിമണി ചിലം പോലെ കേട്ടീലാ നീ, പണ്ടെന്നോടൊന്നും മിണ്ടീലാ. ആനച്ചന്തം ഒന്നാം പഴച്ചമയം നിന്നാണച്ചിരും കാണാപ്പടവിൽ പൊന്നൂഞ്ഞാൽ തടയും നിന്നോണച്ചിന്തം കേട്ടില്ല. കളപ്പുറക്കോലയിൽ കാത്തും പാട്ടറിയാത്തോണ്ടാണ്. എന്തായാലും നല്ലൊരു സൗണ്ട്. അവൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു. അയമോജിയൊക്കെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഞാനും പറഞ്ഞതുകൊണ്ടൊക്കെ അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്തിട്ടല്ല, കാണാതെ പഴയ ഒരു ഓർമ്മയിലാണ് പാടുന്നത്. എന്നിരുന്നാലും ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതേപോലെ ഇനിയും ആൾക്കാർക്ക് കടന്നു വരാം. നമ്മൾ നമ്മളെ കഴിവ് വലിയൊരു അന്താരാഷ്ട്ര പ്രോഗ്രാമൊന്നും സ്കൂൾ കലോത്സവത്തൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരു വീട്ടംഗം തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രൗഢി കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് പാടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ സലാം മാസ്റ്റർ വേണ്ട. കഴിവൊന്നുമില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം. അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർ മാല കോർത്തിരുന്നു. മുടിമേലെ ചുറ്റി വച്ച് തുളുനാടൻ പട്ടൊടുത്ത് മുക്കുറ്റി ചാണ്ടും തൊട്ട് ഞാനിരുന്നു. കന്നിവായൽ മരം വത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവായൽ മരം വത്ത് കാലൊച്ച കേട്ട നേരം,
കല്യാണമണി ദീപം കൊളുത്തി വെച്ചു. അഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ദൂഷനില മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം ഉരുക്കി വെച്ചു. ഉള്ളുകളുറങ്ങിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരെ. അഞ്ഞന കണ്ണെഴുതി